ഇവിടെ വന്ന് ഫോറസ്റ്റുകാര് പമ്പ ജ്യോതി ഗ്യാസിന് ഇത് പറഞ്ഞ ഈ വണ്ടിയില് നാട്ടുപന്നികളെ ഇറക്കുവാണ്. ഇത് ഫേസ്ബുക്ക് ലൈവ് ആണ്. അത് ഫോറസ്റ്റുകാര് ഇതാണ് ഫേസ്ബുക്ക് ലൈവ് ആണ് പോകുന്നത്. നാട്ടുകാരെല്ലാം കാണണം. വണ്ടി കെ എൽ 34 E 30 എന്ന നമ്പറിൽ. ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലിത് പന്നികളെ കൊണ്ട് ഇറക്കി വിടുകയാണ് ചെന്നാപ്പാറയില്. ഓ, വിലങ്ങണ്ട കാര്യമൊന്നും. ഇതിപ്പോ നാട്ടുകാർ കാണട്ടെ. പഞ്ചായത്തും വണ്ടി മുണ്ടക്കയം കോരുത്തോട് ചെന്നാപ്പാറ ജനവാസ മേഖലയിലാണ് കാട്ടുപന്നികളെ തുറന്നുവിട്ടതായി ആരോപണം ഉയരുന്നത്. തിങ്കളാഴ്ച രാത്രിയിലാണ് ചെന്നാപ്പാറ മേഖലയിൽ പെരിയർ ടൈഗർ റിസർവിന്റെ വാഹനത്തിലെത്തിച്ച കാട്ടുപന്നികളെ തുറന്നുവിട്ടതായി പരാതി ഉയരുന്നത്. ശബരിമല സീസണോടനുബന്ധിച്ച് പമ്പയിൽ നിന്നും പിടികൂടിയ 50 വരുന്ന കാട്ടുപന്നികളെയാണ് ഇറക്കിവിട്ടതായി പരാതി ഉയരുന്നത്. KL 34E 3008 എന്ന ഇന്ത്യൻ ഗ്യാസിൻ്റെ പമ്പ ജ്യോതി സർവീസിനായി ഓടുന്ന വാഹനത്തിലാണ് പന്നികളെ ഇറക്കിവിട്ടതായി ആക്ഷേപം ഉയരുന്നത്. ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പമ്പയിലും ശബരിമലയിലും മറ്റും കറങ്ങി നടക്കുന്ന കാട്ടുപന്നികളെ വനത്തിലേക്ക് കയറ്റിവിടാറുണ്ട്. അത്തരത്തിൽ പിടിച്ചുകൊണ്ടുവന്ന പന്നികളെ ജനവാസ കേന്ദ്രങ്ങളിൽ തള്ളിയതായിട്ടാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. പമ്പ റേഞ്ചിന് കീഴിൽ നിന്നുമാണ് പന്നികളെ കൊണ്ടുവന്നതായാണ് അനുമാനം. എരുമേലി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലാണ് ഇവയെ തുറന്നുവിട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ TR&D എസ്റ്റേറ്റിൽ ചെന്നാപ്പാറ താഴെ 2 പമ്പയിലെ പമ്പാജ്യോതി ഗ്യാസ് വൈൽഡ് ലൈഫിൻ്റെ ഒരു വലിയ വാഹനത്തിൽ ഏകദേശം 100 പന്നികളെ കൊണ്ടുവന്ന് ഇവിടെ രാത്രിയിൽ ഇറക്കി. തത്സമയം ഇവിടുത്തെ വാച്ചർ ആശുപത്രിയിലെ വാച്ച്മാന് ഈ വാഹനം കടന്നു വന്നപ്പോൾ ഇതിൻ്റെ തൊട്ടുപിറകെ എത്തുകയും അതിനുശേഷം അതിൻ്റെ വീഡിയോയും എടുത്തിട്ടുണ്ട്. ഈ വീഡിയോടൊപ്പം തന്നെ ആ രാത്രിയിൽ അവർ കൊണ്ടുപോയി ഇറക്കിയ വാഹനത്തിൻ്റെയും അതിൻ്റെ എല്ലാം വീഡിയോ ഇതിൽ വിടുന്നുണ്ട്. എന്തായാലും ഈ കാണിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു സമീപനമാണ്. കാരണം ഇവിടെ കാട്ടാനയെ പേടിച്ചും പുലിയെ പേടിച്ചും കടുവയെ പിടിച്ചും ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ നിരന്തരം മാനസികമായും വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ സമയത്താണ് ഈ കൂനിന്മേർ ഇടിവെട്ടിയവൻ്റെ തലയെ പാമ്പ് കടിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏകദേശം 12:30 ഒരു വലിയ വണ്ടി ഇവിടെ ആശുപത്രി റോഡ് പാസ് ചെയ്തത്. അപ്പം ഞാൻ ആദ്യമേ വിചാരിച്ചത് ഇവിടെ തടി വെട്ടുന്ന ആൾക്കാരുടെ വണ്ടിയായിരിക്കും എന്ന് വിചാരിച്ച് ഇവിടെ തൊട്ടടുത്ത ആൾക്കാരെ വിളിച്ചു പറഞ്ഞ് ഇവിടെ ആനയുണ്ട് അവർ കയറി വരുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇരുന്നപ്പോഴത്തേനാണ് 10 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവർ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് ആന തടിക്കാരുടെ വണ്ടിയല്ല, ഫോറസ്റ്റുകാർ ഇവിടെ കൊണ്ടുവന്ന് പന്നിയെ ഇറക്കി വിട്ടേക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അന്നേരം തന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ശരിയാണ്, ഇവിടെ അവരുടെ വണ്ടി കൊണ്ടുവന്ന് 10-50 പന്നി മേളിലുണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. ഇവിടെ ഇവിടെ ഇതിലെ കൂടി നിരന്തരം നേരത്തെകളിൽ ഒട്ടുമിക്ക രാത്രി സമയങ്ങളിൽ ഇതുപോലെ വാഹനങ്ങൾ വരികയും പോവുകയും ചെയ്തു. ഇവിടെ ആദ്യമേ കാലങ്ങളിലൊന്നും ഇതുപോലത്തെ മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ തന്നെയായിരിക്കും ഈ കടുവേനെയും പുലിയേനെയും എല്ലാം ഇവിടെ കൊണ്ടുവിട്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും ആർക്കും ഒരു ഉത്തരവാദിത്വം ഒന്നുമില്ല. ഞങ്ങളുടെ ജീവനും സ്വത്തിന് ഒരു സംരക്ഷണം തരണമെന്ന് മാത്രമേ ഞാൻ ഇവിടെ സാധാരണ ഒരു തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ പന്നികളെ തുറന്നുവിട്ട സ്ഥലത്ത് നിന്നും ഇന്ന് രാവിലെ എടുത്ത വീഡിയോയിൽ പന്നികൾ ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും ഉണ്ട്. പന്നികളെ ജനവാസ മേഖലയിൽ തുറന്നുവിട്ടതിനെതിരെ വലിയ ജനരോഷമാണ് മേഖലയിൽ ഉയരുന്നത്. കടുവ, പുലി, കാട്ടുപോത്ത്, ആന, പെരുമ്പവ ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യത്തിൽ നിന്നും പൊറുതിമുട്ടിയ ജനങ്ങൾക്കിടയിലേക്കാണ് കാട്ടുപന്നികളെ തുറന്നുവിട്ടതിൽ പ്രതിഷേധമുയരുന്നത്. ഇന്ന് വൈകുന്നേരം ഇതിൻ്റെ ഭാഗമായി കോരുത്തൊടിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് യാതൊരു വിവരവുമില്ലെന്നാണ് പറയുന്നത്. ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം. ലെവിബ ഫാമിലി സലൂൺ കാഞ്ഞിരപ്പള്ളി. ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റൂ വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക്സ് സലൂൺ. ഫേഷ്യൽ ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ് ലെവിബ ഫാമിലി സലൂൺ, അത്താണി കോംപ്ലക്സ് ട്രെൻഡ്സിന് എതിർവശം കെ റോഡ്, കാഞ്ഞിരപ്പള്ളി. ഫോൺ 9446822002.
ലെവിബ ഫാമിലി സലൂൺ